അസ്സലാമു അലൈക്കും ആൻഡ് ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മോമാർക്കി. സോ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നല്ല കിഡിലൻ പാലക്കാടൻ റൗത്തർ ബിരിയാണിയാണ്. ഇതിൽ ഞാൻ എൻ്റെ ഉമ്മേൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഈ ബിരിയാണി എന്ന് വെച്ചാൽ വീട്ടിലുള്ളവർക്ക് മാത്രമല്ല ഗസ്റ്റിനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ബിരിയാണിയാണ്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ റെസിപ്പി. ഇതിന് ആദ്യം ബിരിയാണി മസാല റെഡിയാക്കണം. സോ അതിനെന്തൊക്കെയാ ആവശ്യം എന്ന് വെച്ചാൽ പട്ട, ഏലക്ക, ഗ്രാമ്പ്. സോ ഇത് പട്ടയും ഗ്രാമ്പും ഓൾമോസ്റ്റ് സെയിം ക്വാണ്ടിറ്റിയിലും ഗ്രാമ്പ് ഇച്ചിരി കുറഞ്ഞെടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ മസാലയ്ക്ക് അധികം കുത്തലൊന്നും ഇല്ലാതെ ഫ്ലേവർ നല്ല പ്ലസൻ്റ് ആയിട്ട് കറക്റ്റ് ആയിട്ടിരിക്കും. സോ ഇത് നമ്മൾ ആദ്യമേ മിക്സിയിലിട്ട് പൗഡറാക്കി എടുത്തിട്ടുണ്ട്. ഇതൊരു ബോട്ടിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാം, എല്ലാ നോൺ വെജ് കറീസിലും യൂസ് ചെയ്യാം. ഇതിന് കൂടെ കോമ്പിനേഷനായിട്ട് ചെയ്യുന്ന കായച്ചാറിന് ഉപയോഗിക്കാം. പിന്നെ ഈവൻ വെജ് കുർമാസിന് ഇത് ഒരു കാൽ ടീസ്പൂൺ ആഡ് ചെയ്താൽ നല്ല ഫ്ലേവർ ആയിരിക്കും. ആൻഡ് നെക്സ്റ്റ് ഇതിനായിട്ട് ആവശ്യമുള്ളത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മട്ടൺ ബിരിയാണിയാണ്. 1/2 kg മട്ടൺ ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. സോ മട്ടൺ ആദ്യം കുക്ക് ചെയ്തെടുക്കാം. ഇതിൽ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ്, 1/4 teaspoon മഞ്ഞൾപ്പൊടി, 2 teaspoon മുളക് പൊടി, റെഡിയാക്കി വെച്ചിരുന്ന ഈ ബിരിയാണി മസാല 1/4 teaspoon, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1/2 teaspoon, അതിൽ ഇച്ചിരി വെള്ളം ഒഴിച്ച് ഞാൻ കുക്ക് ചെയ്യാൻ പോവാണ് ഫോർ 3 whistles. 3 whistle കഴിഞ്ഞ് ഇത് വെന്ത് കിട്ടുമ്പോൾ ഈ മട്ടൺ നമുക്ക് മാറ്റി വെക്കാം. ഈ കുക്ക് ചെയ്ത് വന്നിട്ടുള്ള ഈ വെള്ളം ഞാൻ അരിയിൻ്റെ കണക്കനുസരിച്ച് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. സോ ഞാനിപ്പോൾ ഒരു 3 cups ഓഫ് ബിരിയാണി അരിയാണ് എടുത്തിട്ടുള്ളതെങ്കിൽ അതിൽ 5 cups ഓഫ് വെള്ളം ഒഴിക്കണം. എനിക്ക് ഈ മട്ടൻ്റെ വെള്ളം ഓൾമോസ്റ്റ് 1 cup കിട്ടിയിട്ടുണ്ട്. സോ ഞാൻ എക്സ്ട്രാ ഇനി 4 cups ഓഫ് വാട്ടർ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇപ്പോൾ ആവശ്യത്തിനുള്ള വെജിറ്റബിൾസ് എന്തൊക്കെയാന്നുള്ളത് നോക്കാം. ഞാൻ 2 ഉള്ളി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ചെറിയുള്ളി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ 1.5 onion മതി. 1.5 ഉള്ളിയും പിന്നെ ചെറിയുള്ളി 5 or 6 ഉപയോഗിക്കാം. 1 cup പുതിന ലീവ്സും മല്ലിയിലയും, 1 lemon, 6 പച്ചമുളക്, 2 തക്കാളി. ഇതിനായിട്ട് ഞാൻ ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബസ്മതി റൈസും ഉപയോഗിക്കാം. ബസ്മതി റൈസ് ആണെങ്കിലും ഇത് തന്നെയാണ് കണക്ക്. സോ ഓൾമോസ്റ്റ് 1/2 kg എടുത്തിട്ടുണ്ട് ഞാൻ. അതൊരു 3 cups വരും. അതിന് 5 cups വെള്ളം ഉപയോഗിക്കണം. എനിക്ക് ഓൾറെഡി ആ മട്ടൻ്റെ വെള്ളം 1 cup ഉള്ളത് കൊണ്ട് ഞാൻ 4 cups വെള്ളവും 1 cup ആ മട്ടൻ വേവിച്ച വെള്ളവും ഉപയോഗിക്കുന്നുണ്ട്. ഇതിനാവശ്യമുള്ള സ്പൈസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് ഈ പൊടിച്ചു വെച്ച ബിരിയാണി മസാല 1 teaspoon, പിന്നെ 1 to 1.5 tablespoon മുളക് പൊടി, 1/4 cup തൈര്. ഇപ്പോൾ അരീനെ നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം. 3 to 4 times ഇത് വാഷ് ചെയ്യണം. 10 to 15 minutes സോക്ക് ചെയ്ത് വെക്കാം. വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമേ ഇച്ചിരി ഓൾ സ്പൈസസ് ഇതിന് ആവശ്യമുണ്ട്. 4 ഏലക്ക, 4 pieces പട്ട, പിന്നെ 3 grams എടുത്തിട്ടുണ്ട്. ഇപ്പം ബിരിയാണി പോട്ടിൽ ഇച്ചിരി ഓയിൽ ഒഴിക്കാം. എന്നിട്ട് ഈ ഓൾ സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് ചൂടാകുമ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓണിയൻസ് ഒക്കെ ആഡ് ചെയ്യാം. ഇത് പെട്ടെന്ന് കുക്കായി കിട്ടാൻ വേണ്ടി ഞാൻ 1 teaspoon സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഉള്ളി നന്നായിട്ട് സോൾട്ട് ചെയ്ത് കൊടുക്കാം. എല്ലാ ബിരിയാണി മാതിരിയും ഈ ബിരിയാണിക്കും നന്നായിട്ട് ഉള്ളി വാടി വരുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. ഇപ്പോൾ ഉള്ളി നല്ല ഗോൾഡൻ ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് 1 teaspoon ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്ന് വാടി കഴിയുമ്പോൾ നമുക്ക് തക്കാളിയും പച്ചമുളകും ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് 3 minutes ലിഡിട്ട് ക്ലോസ് ചെയ്ത് വെക്കാം. ഈ ടൊമാറ്റോ നല്ല സോഫ്റ്റ് ആയതിനു ശേഷം ഇതിലോട്ട് പുതിന ലീവ്സും
മല്ലിയിലയും ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഇതിലോട്ട് കുക്ക് ചെയ്ത് മാറ്റി വെച്ച മട്ടൺ പീസസ് ആഡ് ചെയ്യാം. ഇനി ഇതിലോട്ട് 1/4 കപ്പ് തൈരും 1 ടേബിൾ സ്പൂൺ ചില്ലി പൗഡറും പിന്നെ 1 ടീസ്പൂൺ ബിരിയാണി മസാലയും ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ള എരിവ് അനുസരിച്ച് ചില്ലി പൗഡർ ഇതിലോട്ട് ആഡ് ചെയ്യാം. എൻ്റെ ചില്ലി പൗഡറിന് അത്യാവശ്യം എരിവുണ്ടായിരുന്നു. പിന്നെ മട്ടണിലും നമ്മൾ 2 ടീസ്പൂൺ ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത്. ഇതിൽ ഓൾമോസ്റ്റ് 4 കപ്പ് വെള്ളം, മട്ടൻ്റെ വേവിച്ച വെള്ളം ഉപയോഗിക്കുന്നില്ലെങ്കിൽ 5 കപ്പ് വെള്ളമാണ് ഇതിലൊഴിക്കേണ്ടത്. ഈ വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. 10 മിനിറ്റ്സ് സോക്കിങ്ങിന് ശേഷം അത് വെള്ളമൊക്കെ കളഞ്ഞ് മാറ്റി വെച്ച അരിയാണിത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വിട്ടിട്ട് ലിഡിട്ട് ക്ലോസ് ചെയ്ത് വെക്കാം. ഇതിലുള്ള വെള്ളമൊക്കെ കുറഞ്ഞിട്ട് ഇത് ഓൾമോസ്റ്റ് 1/2 കുക്ക്ഡ് ആകുമ്പോൾ ഇതിലോട്ട് 1/2 ലെമൺ ഞാൻ സ്ക്യൂസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഉപയോഗിച്ച തക്കാളിൻ്റെ പുളിപ്പനുസരിച്ച് ലെമൺ ആഡ് ചെയ്താൽ മതി. എൻ്റെ തക്കാളിക്ക് അത്യാവശ്യം പുളിപ്പുണ്ടായിരുന്നു. ഒരിച്ചിരി മല്ലിയിലയും പുതിന ലീസും ഇതിലോട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ലാസ്റ്റ് ആകുമ്പോൾ ഈ 1 ടേബിൾ സ്പൂൺ ഓഫ് ഗീ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ യൂഷ്വലി ഈ സ്റ്റേജിലാണ് നെയ്യ് ഒഴിക്കാറുള്ളത്. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് ഇടാം. ഇതിലുള്ള വെള്ളമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് വറ്റി. ഓൾമോസ്റ്റ് ഇതൊരു കുക്ക്ഡ് ആണ്, 70% കുക്ക്ഡ് ആണ്. ഇപ്പോൾ ഈ സ്റ്റേജിൽ നമ്മൾ ദമ്മിൽ വിടാം. ഇത് ഒരു അലുമിനിയം ഫോയിലൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇത് കവർ ചെയ്തിട്ട് നമുക്ക് നല്ല ഗ്യാസ് നല്ല സിമ്മിലാക്കിയിട്ട് 10 മിനിറ്റ്സ് ദമ്മിൽ വിടാം. ഇപ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അത് കഴിയുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് റൈസ് വെന്ത് വന്നിട്ടുണ്ടാവും. ഇത് ഞാൻ ഒരു മിക്സ് ചെയ്ത് എഗെയിൻ 5 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം. താഴെ ഉള്ള റൈസൊക്കെ ഒന്ന് മുകളിൽ വരുന്ന രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് വെയിറ്റ് ചെയ്യാം 5 മിനിറ്റ്സ്. അത് കഴിയുമ്പോൾ ഇത് റെഡിയാണ്. ഇപ്പോൾ ഇതിൻ്റെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനായ സാലഡ് അല്ലെങ്കിൽ പാലക്കാടൻ കച്ചമ്പർ എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ 1 കപ്പ് തൈരാണ് എടുക്കുന്നത്. ഇച്ചിരി മല്ലിയില, 2 പച്ചമുളക്, ഉള്ളി അല്ലെങ്കിൽ സവോള ഞാനൊരു 1/2 എടുത്തിട്ടുണ്ട്. മല്ലിയിലയും പച്ചമുളകും നല്ല ചെറിയ പീസസാക്കി ചോപ്പ് ചെയ്ത് വയ്ക്കാം. ആൻഡ് സവോള നല്ല തിൻ സ്ലൈസസായിട്ട് കട്ട് ചെയ്ത് വയ്ക്കാം. ബാക്കിയുള്ള ബിരിയാണീസിൻ്റെ കൂടെയൊക്കെ കിട്ടുന്ന കച്ചമ്പറിൽ കുക്കുംബർ ക്യാരറ്റ് അങ്ങനെയൊക്കെ കാണും. പക്ഷെ പൊതുവേ റൗത്തർ ബിരിയാണീൻ്റെ കൂടെ നല്ല തൈരും നല്ല കുറേ ഓണിയൻസും ആണ് ഉണ്ടാവാറുള്ളത്. ഇപ്പോൾ ഈ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓണിയൻ ഞാൻ ഒരു ബൗളിലേക്ക് മാറ്റി നന്നായിട്ട് കൈ കൊണ്ട് ഇങ്ങനെ നന്നായിട്ട് അത് ഓരോന്നും ഇങ്ങനെ സെപ്പറേറ്റ് ആക്കി വിടാം. പാലക്കാട് കല്യാണങ്ങളിലൊക്കെ കിട്ടുന്ന ഈ കച്ചമ്പർ നല്ല ഫ്ലേവർ ആയിരിക്കും. ഇതിൻ്റെ ഒരു സീക്രറ്റ് എന്ന് വെച്ചാൽ ഈ ഒരു സ്റ്റെപ്പാണ്. അതിനുശേഷം ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച മല്ലിയിലയും പച്ചമുളകും ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തി കൊടുക്കാം. ഇത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ 1 കപ്പ് തൈര് ഇതിലോട്ട് ആഡ് ചെയ്യാണ്. എന്നിട്ട് ഇതും നന്നായിട്ട് മിക്സ് ചെയ്ത് ആവശ്യമുണ്ടെങ്കിൽ ഇച്ചിരി വെള്ളം ഇതിൽ ഒഴിക്കാം. 1-2 ടേബിൾ സ്പൂൺ മാത്രമേ ഞാൻ ഇതിലോട്ട് ഒഴിച്ചിട്ടുള്ളൂ. നമ്മുടെ പാലക്കാടൻ കച്ചമ്പർ റെഡിയായി കഴിഞ്ഞു. നമുക്ക് നല്ല ചൂടോടെ കഴിക്കാം. ഈ ബിരിയാണി വാഴയിലയിലാണ് സെർവ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ഗിവ്സ് മീ ലോട്ട്സ് ഓഫ് മെമ്മറീസ്. കല്യാണ വീടിൻ്റെ ഒരു ഫീല് കിട്ടും. ഇതിൻ്റെ കൂടെ കച്ചമ്പറും ചിക്കൻ 65 പിന്നെ ഈ കുമ്പളം മിട്ട പിന്നെ അഫ്കോഴ്സ് കായ്ച്ചാറ്. ഇതൊക്കെയാണ് റൗത്തർ കല്യാണ വീടിൻ്റെ സ്പെഷ്യൽസ്.
ഈ വിരുന്നിന് പറഞ്ഞ എല്ലാ റെസിപ്പീസും ഞാൻ മോമാർക്കിയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പ്ലീസ് ഹാവ് എ ലുക്ക് അറ്റ് ഇറ്റ്. എല്ലാ റെസിപ്പീസും ട്രൈ ചെയ്ത് നോക്കണം. ഈ റൗത്തർ വിരുന്ന് എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻസിൽ മറക്കാതെ അറിയിക്കണം. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് ടു മോമാർക്കി.